അപ്പം ഇതിൽ ആദ്യത്തെ നോക്കാം എക്സ് പ്ലസ് ത്രീ വൈ ഇതല്ലേ ഇതാണ് നമുക്ക് കണ്ടി ഏതാണ് ലീനർ ഈക്വേഷൻ ഇനി ഈക്വേഷൻ ഏതാണ് ത്രീ എക്സ് സെഡ് ഇസ് ത്രീ എക്സ് പ്ലസ് നയൻ വൈ എന്നിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഏതാണ് എക്സ് പ്ലസ് ത്രീ വൈ ലെസ് ദാൻ ഇക്വൾ ടു സിക്സ്റ്റി അപ്പം നമുക്ക് അതിൻ്റെ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം പോയിന്റ്സ് എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പം ഇതിൽ പുട്ട് എക്സ് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ എന്താ വരിക സീറോ പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പം വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ട്വൻറ്റി എന്ന് വരും അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയ ഏതാണ് സീറോ ട്വൻറ്റി ഇനി അടുത്തതോ പുട്ട് വൈ ഇസ് ഈക്വൽ ടു സീറോ അപ്പം എന്താ വരിക എക്സ് പ്ലസ് ത്രീ ഇൻ ടു സീറോ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ എക്സിൻ്റെ വാല്യു എന്ത് കിട്ടി സിക്സ്റ്റി എന്ന് കിട്ടി അപ്പോൾ ഏതാണ് അടുത്ത പോയിന്റ് ഏതാണ് സിക്സ്റ്റി കോമ സീറോ നമുക്ക് വരച്ച് വയ്ക്കാം ഒരു കുളത്തിലാക്കി വെക്കാം അപ്പോൾ ഈ കിട്ടിയ പോയിന്റ്സ് ഒന്ന് അടയാളപ്പെടുത്താം ഏതാണ് ആദ്യം എക്സ് സീറോ വൈ ട്വൻ്റി അപ്പം അതെവിടെ വരിക എക്സ് സീറോ വൈ ട്വന്റി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് വരിക ഓക്കെ അടുത്തത് ഏതാണ് എക്സ് സിക്സ്റ്റി വൈ സീറോ അതെവിടെ വരും അതവിടെ എക്സ് സിക്സ്റ്റി വൈ സീറോ അപ്പം ഇനി ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻറ് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചു എന്താ ഇതേതാണ് ഈ പോയിന്റ് ഏതാണ് സീറോ ട്വൻ്റി ഈ പോയിന്റ് ഏതാണ് സിക്സ്റ്റി സീറോ അപ്പോൾ ഇത് ജോയിൻറ് ചെയ്ത് ലൈൻ വരച്ചു ഇനി ഈ ലൈൻ്റെ ഈ മേലെ ഭാഗോ താഴെ ഭാഗമാണോ ഷെയ്ഡ് ചെയ്യേണ്ടത് നോക്കണം ഓക്കെ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ഭാഗം ഏതാണ് ഇത് സീറോ സീറോ അത് സബ്സ്റ്റ്യൂഷൻ ചെയ്യുക അതായത് എക്സ് പ്ലസ് ത്രീ വൈ ലെസ് ദാർ ഈക്വൾ ടു സിക്സ്റ്റി അപ്പം സീറോ പ്ലസ് ത്രീ ഇൻ സീറോ ലെസ് ദാർ ഇക്വൾ ടു സിക്സ്റ്റി ദാറ്റ് ഈസ് സീറോ ലെസ് ദാർ ഇക്വൾ ടു സിക്സ്റ്റി സീറോ എന്തായാലും സിക്സ്റ്റിയേക്കാൾ ചെറുതാണ് അപ്പം എന്താണിത് ട്രൂ ആണ് അപ്പോൾ നമ്മൾ ഏത് ഭാഗം എടുത്തത് ഈ സീറോ സീറോ ഉൾപ്പെടുന്ന ഭാഗമാണ് എടുത്തത് അപ്പം ഈ ലൈനിന്റെ താഴെയുള്ള ഈ ഭാഗം ഷെയ്ഡ് ചെയ്യണം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പം ഈ ഭാഗം എന്ത് ചെയ്യണം ഷെയ്ഡ് ചെയ്യണം ഈ ലൈനിന്റെ താഴെയുള്ള ഭാഗം ഇനി അടുത്ത ഇനി ഈക്വൽ ടി ചെയ്ത എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻഡ് ടെൻ അപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെൻ എടുക്കുക അപ്പം പുട്ട് എക്സ് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുക എക്സ് സീറോ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെ ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ടെൻ അടുത്ത് എന്താ ചെയ്യുക പുട്ട് വൈ ഈസ് ഈക്വൽ ടു സീറോ അപ്പം എന്താണ് സംഭവിക്കുക സീറോ പ്ലസ് അല്ല എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു ടെന്ന് അപ്പം എന്ത് കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു ടെ അപ്പൊ പോയിന്റ്സ് ഏതൊക്കെയാണ് എക്സ് സീറോ ആകുമ്പോൾ വൈയുടെ വാല്യൂ ടെന്ന് നെക്സ്റ്റ് ഏതാണ് എക്സിന്റെ വാല്യൂ ടെൻ ആകുമ്പോൾ വൈയുടെ വാല്യൂ സീറോ ഇതാണ് പോയിന്റ്സ് അപ്പൊ അടുത്ത പോയിന്റ്സ് ഏതൊക്കെയാണ് എക്സ് സീറോ ആവുമ്പോൾ വൈ ടെൻ അപ്പോൾ അതെവിടെയാണ് ഇവിടെ അടയലപ്പെടുത്തുക നെക്സ്റ്റ് എക്സ് സീ എക്സ് ടെൻ ആകുമ്പോൾ വൈ സീറോ എക്സ് ടെൻ ആകുമ്പോൾ വൈ സീറോ ഇവിടെ ഓക്കെ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ലൈൻ വരയ്ക്കുക കണക്ട് ചെയ്തിട്ട് അപ്പം ഈ ലൈൻ ഏതാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെൻ അപ്പം ഈ ലൈനിന്റെ താഴെ ഷെയ്ഡ് ചെയ്യണോ മേലെ ഷെയ്ഡ് ചെയ്യണോന്നോ ജസ്റ്റ് നോക്കി വെക്കാം അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആണ് അല്ലേ അതാണ് ഇനി ഈക്വാലിറ്റി വരുന്നത് അപ്പോൾ ഈ ലൈനിൻ്റെ എന്താ ഈ പച്ച കളർ ലൈൻ്റെ മേലെ ഷെയ്ഡ് ചെയ്യണോ താഴെ ഷെയ്ഡ് ചെയ്യണോന്ന് ഇവിടെ എന്ത് ചെയ്യുക താഴെയുള്ള ഭാഗം സീറോ സീറോ എടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു ഭാഗം എടുത്താൽ മതി മേലുള്ള ഭാഗം എടുക്കുക കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മേലുള്ള ഭാഗമല്ലേ അപ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എടുക്കുക അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ ഗ്രേറ്റർ ദാൻ അടുക്കോൾ ടു ടെന്ന് അപ്പോൾ തേർട്ടി ഗ്രേറ്റർ ദാൻ ദാനുക്കോൾ ടു ടെ ട്രൂ ആണ് ഓക്കെ അപ്പോൾ സീറോ സീറോ എടുത്ത് നോക്കുക അതിന് താഴെ അപ്പോൾ എന്താണ് സീറോ പ്ലസ് സീറോ ഗ്രേറ്റർ ദാൻ അടുക്കൂൾ ടു ടെൻ സീറോ ഗ്രേറ്റ് ദാർ ഇക്വൾ ടു ടെൻ അപ്പോൾ ഇതെന്താ ഫോൾസ് ആണ് ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്യരുത് നേരെ ഓപ്പോസിറ്റ് ഭാഗം ഷെയ്ഡ് ചെയ്യുക ഇത് ട്രൂന്ന് കിട്ടിയിട്ടുണ്ട് ഈ ട്രൂന്ന് കിട്ടിയ ഭാഗം ഈ പച്ച ലൈൻ്റെ എവിടെയാണ് മേലെയാണ് അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുക ഇനി ഒരെണ്ണം കൂടിയുണ്ട് അപ്പോൾ ഈ റോസ് പിങ്ക് ലൈനിൻ്റെ താഴെയും ഈ ലൈനിൻ്റെ മേലെ അതായത് ഈ ഭാഗം ഇനി ഒരു ഇനി കൂടി ഇതിൽ ചെയ്യാനുണ്ട് അത് ഏതാ അറിയാമോ എക്സ് ലെസ് ദാർ ഈക്വൾ ടു വൈ അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എന്താ പറയുക എക്സ് ഈക്വൾ ടു വൈ എന്നുള്ള ലൈൻ വരയ്ക്കണം അതെല്ലാവർക്കും അറിയാതാണ് പാസിങ് ത്രൂ ദ ഒറിജിനാണ് അപ്പോൾ അത് വരയ്ക്കുക അപ്പോൾ ഇതാണ് ഈ ലൈനാണ് എക്സിക്യൂറ്റുവൈ അപ്പം ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ വേണോ ലെഫ്റ്റ് സൈഡിൽ വേണോ കാരണം ഇവിടെ സീറോ സീറോ എന്നുള്ള പോയിന്റ് ഇതിലൂടെയാണ് പാസ് ചെയ്യണത് സീറോ സീറോയിലൂടെയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ ആ പോയിന്റ് എടുക്കാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള ഒരു പോയിന്റ് എടുക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം എസ് ഫിഫ്റ്റീൻ എന്നുള്ള ഈ പോയിന്റ് എടുക്കാം ഓക്കെ എന്നുള്ള പോയിന്റ് എന്താ സീറോ ഫിഫ്റ്റീൻ അല്ലേ വൈ എക്സസിൻ്റെ മേലെയല്ലേ അപ്പം ഏതാണ് ഇൻ ഈക്വാളിറ്റി എക്സ് ലെസ് ദാൻ ഓർ റിക്വൾ ടു വൈ എക്സ് ലെസ് ദാൻ റിക്വൾ ടു വൈ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഏതാറിയാമോ സീറോ കോമ ഫിഫ്റ്റീൻ എന്നുള്ള പോയിന്റ് ആണ് എടുത്തത് ഓക്കെ സീറോ കോമ ഫിഫ്റ്റീൻ അപ്പം നോക്കിക്കെന്താ വരിക സീറോ ലെസ് ദാൻ റിക്വൾ ടു ഫിഫ്റ്റീൻ അല്ലേ അപ്പോൾ അതെന്താണ് എന്ന് വരും ഇനി വേണമെങ്കിൽ ഇപ്പുറത്തുള്ള ഒരു ലൈൻ അതായത് ഈ ഇപ്പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കാം ഈ ട്വൻ്റി സീറോ എടുത്ത് നോക്കാം അപ്പം ട്വൻ്റി സീറോ ട്വൻ്റി സീറോ അപ്പോൾ നോക്കിക്കേ ഇവിടെ ട്വൻറ്റി ലെസ് ദാൻ റിക്വൾ ടു സീറോ ഇത് ട്രൂ ആണോ ട്വൻറ്റി സീറോനേക്കാളും ചെറുതാണോ അല്ല ഫോൾസ് അപ്പം ഈ ലൈനിൻ്റെ ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് ഈ ഭാഗം ഷെയ്ഡ് ചെയ്യണം അപ്പം മൊത്തത്തിലേതൊക്കെ വന്നു ഈ ലൈനിൻ്റെ താഴെ പച്ച ലൈനിൻ്റെ മേലെ ഈ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈൻ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഫീസിബിൾ റീജിയൻ അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ അത് ഏതാണ് എന്ന് പറയുന്ന പോയിന്റ് സീറോ ടെന്ന് നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ് ഫൈവ് ഫൈവ് സി എന്ന് പറയുന്ന പോയിന്റ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഡി എന്ന് പറയുന്ന പോയിന്റ് സീറോ ട്വൻ്റി അപ്പോൾ ഇത് എന്താണ് ബൗണ്ടഡ് ആണ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിന്റ്സ് പറയാം അപ്പോൾ കോർണർ പോയിന്റ്സ് എയുടെ വാല്യൂ സീറോ ടെന്ന് ബി യുടെ വാല്യൂ ഫൈവ് ഫൈവ് സീയുടെ വാല്യൂ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഡിയുടെ വാല്യൂ സീറോ ട്വൻറ്റി അപ്പം ഈ ബി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് എക്സ് പ്ലസ് എക്സ് പ്ലസ് ത്രീ വൈസ് ഇക്വൾ ടു സിക്സ്റ്റീന്ന് പറയുന്ന ലൈനും അല്ല സോറി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെൻ എന്ന് പറയുന്ന ഈ ലൈനും ഈ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും അതുപോലെ ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈനും എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി വരുന്ന ലൈനും സോൾവ് ചെയ്യുക അപ്പം ഈ പോയിന്റും കിട്ടും സോൾവ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റിയും പിന്നെ ഏതാണ് എക്സ് ഈക്വൽ ടു വൈയുമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയുക എക്സിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക അപ്പോൾ വൈ പ്ലസ് ത്രീ വൈ ഇക്വൽ ടു സിക്സ്റ്റി ഈ രണ്ട് ലൈനും കേട്ടോ ഈ രണ്ട് ലൈനും ഈ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ അതിനെ കിട്ടണമെന്ന് പറയുകയാണ് അത് എക്സ് ഈക്വൽ ടു വൈയും ഇവിടെ എക്സ് പ്ലസ് ത്രീ വൈ ഇക്വൾ ടു സിക്സ്റ്റി പറയുന്ന ലൈനും സോൾവ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫോർ വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി വൈ ഇസ് ഈക്വൽ ടു എന്ത വരും സിക്സ്റ്റി ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീന്ന് വരും അപ്പം വൈ ഫിഫ്റ്റീൻ ആയാലും എക്സിൻ്റെ വാല്യു എന്താ എക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പം വാല്യൂ കിട്ടിയല്ലോ ഏത് ഫിഫ്റ്റീൻകുമ്പോൾ ഫിഫ്റ്റീൻ ഇനി അടുത്തത് ഈ ബി ഫൈവ് ഫൈവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ലൈൻ എക്സ് ഈക്വൽ ടു വൈയും പിന്നെ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു ടെന്നും സോൾവ് ചെയ്യുക അപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെന്ന് എക്സ് ഈക്വൽ ടു വൈ അല്ലേ അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിന് വൈ കൊടുക്കുക എക്സിന്മാരും വൈ കൊടുക്കുക അപ്പോൾ വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെ വൈ ഇസ് ഈക്വൽ ടു ടെ വൈ ഇസ് ഈക്വൽ ടു ടെൻ ബൈ ടു ഇസ് ഈക്വൽ ടു ഫൈവ് വരും വൈ ഫൈവ് ആയാലും എക്സിൻ്റെ വാല്യു എന്താണ് ഫൈവ് അപ്പോൾ ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റ് കിട്ടി കോളം അങ്ങനെ വരച്ചിട്ട് കോർണർ പോയിന്റ് എന്ന് എഴുതുന്നത് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് സെഡ് സെഡിൻ്റെ വാല്യൂ എന്താണ് ത്രീ എക്സ് പ്ലസ് നയൻ വൈ അപ്പം അറ്റ് എ സീറോ ടെൻ ആകുമ്പോൾ ഇവിടെ എന്താ എക്സിന് സീറോ കൊടുക്കുക വൈക്ക് ടെൻ കൊടുക്കുക അപ്പം ത്രീ ഇൻറ്റു സീറോ പ്ലസ് നയൻ ഇൻറ്റു ടെൻ അപ്പം എത്ര ആൻസർ വരിക നയൻറ്റി വരും ഓക്കെ അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക നയൻറ്റി നെക്സ്റ്റ് അടുത്തത് അറ്റ് ബി ഫൈവ് ഫൈവില് ഫൈവ് ഫൈവ് ആവുമ്പോൾ എന്താ സംഭവിക്കുക ത്രീ ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ത്രീ ഇൻ ടു ഫൈവ് പ്ലസ് നയൻ ഇൻ ഫൈവ് അപ്പോഴെന്താ വരിക ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടി ഫൈവ് ആ ഈക്വൽ ടു സിക്സ്റ്റി എന്ന് വരും അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റ്യൂഷൻ ചെയ്യുക സിക്സ്റ്റി നെക്സ്റ്റ് അറ്റ് സി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഈ പോയിന്റിലാവുമ്പം എന്താ സംഭവിക്കുക സെഡ് ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ഫിഫ്റ്റീൻ പ്ലസ് നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ അപ്പോൾ എത്ര വരിക ഫോർട്ടി ഫൈവ് പ്ലസ് വൺ തേർട്ടി ഫൈവ് അപ്പം ആൻസറ് വൺ എയ്റ്റി എന്ന് വരും ഇവിടെ വൺ എയ്റ്റി എന്ന് എഴുതുക ഓക്കെ ഇനി അറ്റ് ഏതാണ് അറ്റ് ഡി സീറോ ട്വൻറ്റി അപ്പോൾ എന്താ വരിക സെഡ് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു സീറോ പ്ലസ് നയൻ ഇൻറ്റു ട്വൻറ്റി അപ്പോൾ നയൻ ഇൻറ്റു ട്വൻറ്റി ഇത് സീറോ ആയിപ്പോൾ വൺ എയ്റ്റിന്ന് വരും ഓക്കെ ഇവിടെ വാല്യൂ എഴുതുക വൺ എയ്റ്റി അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക മിനിമം വാല്യൂ സിക്സ്റ്റി ഉണ്ട് മാക്സിമം രണ്ട് വാല്യൂ ഉണ്ട് അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയും രണ്ട് വാല്യൂ ഉള്ള കാരണം അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ ഓഫ് സെഡ് എത്രയാണ് സിക്സ്റ്റി അറ്റ് ഫൈവ് ഫൈവ് മാക്സിമം വാല്യൂ ഓഫ് സെഡ് എത്രയാണ് വൺ എയ്റ്റി അറ്റ് ടു കോർണർ പോയിന്റ്സ് അപ്പോൾ എന്ത് പറയാം മിനിമം വാല്യൂ ഓഫ് സെഡ് സിക്സ്റ്റി അറ്റ് ഫൈവ് ഫൈവ് മാക്സിമം വാല്യൂസ് വൺ എയ്റ്റി ഓക്കേസ് അറ്റ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആൻഡ് സീറോ ട്വൻറ്റി അപ്പം ഫീസിബിൾ സൊല്യൂഷൻ്റെ വിടം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു